ഹായ് ഫ്രണ്ട്സ്, ഞാനൊന്നൊരു കിടിലൻ ഐറ്റവും കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മത്തി വാഴയിലിൽ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എങ്കിൽ ഞാനിടുന്ന ഇതുപോലുള്ള കിടിലൻ റെസിപ്പീസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 10 മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുരട്ടാനുള്ള മസാല തയ്യാറാക്കാം. അതിനായി മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് 1 നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മത്തി ഒരെണ്ണമായിട്ട് ഇട്ട് കൊടുക്കാം. മത്തിയിൽ നന്നായിട്ട് ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കാം. ഇതിൻ്റെ മത്തിയുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അത് ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനിത് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മീനും കൂടെ നമുക്കിതിലിട്ടിട്ട് അതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതും ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അതുപോലെ ചെറുതായി അരിഞ്ഞത്, പച്ചമുളകും കൂടെ 1 പച്ചമുളക് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം.
നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 20 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവോള ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. അതാ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചധികം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ ഈ വെള്ളത്തിൽ കിടന്നിട്ടൊന്ന് വെന്ത് കിട്ടണം. കുറച്ച് മണി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലത്തെ വെള്ളം വറ്റുന്നവരെ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ വറ്റി തക്കാളി മസാലയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. മത്തിയിൽ നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഈ മസാലയിലേക്കുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വാളമ്പുളി കുതിർത്ത് അതിൻ്റെ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലിപ്പോൾ 1 ടേബിൾ സ്പൂൺ പുളിവെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ തേങ്ങാപ്പാലൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതിന്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതതുപോലെ വാഴയില വാട്ടിയെടുത്തിട്ടുണ്ട്. വാഴയില നന്നായി വാട്ടിയെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ഇതുപോലെ പരത്തിയിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് മത്തി വെച്ച് കൊടുക്കാം. ഞാൻ 3 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മസാല ഇട്ട് കൊടുക്കാം.
ഇതിന് മീതെ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് മടക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ മടക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇതുപോലെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വാഴയുടെ നാര് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ. ഞാനിങ്ങനെ മടക്കി കൊടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഈ 10 മത്തിയിലേക്ക് കറക്റ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. മത്തി പൊള്ളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞിട്ടുള്ള മത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വയ്ക്കാം. ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒരു സൈഡ് നമുക്ക് പൊള്ളിച്ചെടുക്കാം. അപ്പോൾ അതാ ഒരു സൈഡ് ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു 2-3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കും. ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മത്തി വാഴയിലയിൽ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമുക്കിതുപോലെ പൊള്ളിച്ചെടുക്കാം. അതാ മത്തി പൊള്ളിച്ചത് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തി വാഴയിൽ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മത്തി ഇഷ്ടമില്ലാത്തവരുപോലെ ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിച്ചു പോകും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയി വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.